പ്രിയപ്പെട്ട കുട്ടികളെ മലയാള സാഹിത്യത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ചില കൃതികളും പരസ്പരം മാറിയേക്കാവുന്ന കൃതികളുമായവ ഉൾപ്പെടുത്തിയ വീഡിയോ ആണിത് യു എസ് എസ് എൽ എസ് എസ് പഠിക്കുന്ന കുട്ടികൾ നിർബന്ധമായും ഇത് പഠിച്ചിരിക്കണം കാറ്റ് പറഞ്ഞ കഥ എഴുതിയതാരി ഒ വിജയൻ കാറ്റ് പറഞ്ഞ കഥ എഴുതിയത് ഒ വി വിജയനാണ് എന്നാൽ സൂഫി പറഞ്ഞ കഥ എഴുതിയതോ കെ പി രാമനുണ്ണി സൂഫി പറഞ്ഞ കഥ എഴുതിയത് കെ പി രാമനുണ്ണി ബോട്ട് മറിഞ്ഞ് മരിച്ച മലയാള കവിയാരാണ് കുമാരനാശൻ കുമാരനാസൻ പല്ലനയാറിലുണ്ടായ ബോട്ടു ദുരന്തത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മരിച്ചു എന്നാൽ ആത്മഹത്യ ചെയ്ത മലയാള കവിയാർ ഇടപ്പള്ളി രാഘവൻ ആത്മഹത്യ ചെയ്ത മലയാള കവിയാണ് ഇടപ്പള്ളി രാഹുവൻ എന്നാൽ ക്ഷയരോഗം മൂലം മരിച്ച മലയാള കവി ചെങ്ങമ്പുഴയാണ് ക്ഷയരോഗം മൂലമാണ് ചെങ്ങമ്പുഴ മരിച്ചത് ആത്മഹത്യ ചെയ്ത് മരിച്ചത് ഇടപ്പള്ളി രാഘവനാണ് പേവിഷബാധ മരിച്ച മലയാള കവിയോ കുഞ്ചൻ നമ്പ്യാറാണ് പേവിഷബാധയേറ്റ് മരിച്ച മലയാള കവിയാണ് കുഞ്ചൻ നമ്പ്യാർ ജീവിതത്തിൻ്റെ പുസ്തകം ആരെഴുതിയ പുസ്തകമാണ് കെ പി രാമന് ജീവിതത്തിൻ്റെ പുസ്തകം കെ പി രാമനുണ്ണിയാണ് എന്നാൽ ആയുസ്സിൻ്റെ പുസ്തകം എഴുതിയതാര് സി വി ബാലകൃഷ്ണൻ ആയുസ്സിൻ്റെ പുസ്തകം എഴുതിയത് സി വി ബാലകൃഷ്ണൻ പോസ്റ്റ് ഓഫീസ് ആരുടെ കൃതിയാണ് പോസ്റ്റ് ഓഫീസ് രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ കൃതിയാണ് എന്നാൽ പോസ്റ്റ്മാൻ എഴുതിയതാരാ പാബ്ലോ നിരുത പാബ്ലോ നെരുതയാണ് എഴുതിയത് രണ്ടും മലയാള കൃതികളല്ല എങ്കിലും അറിഞ്ഞിരിക്കുക പോസ്റ്റ് ഓഫീസ് എഴുതിയത് രവീന്ദ്രാഥ ടാഗോർ എന്നാൽ പോസ്റ്റ്മാൻ എഴുതിയത് പാബ്ലോ നെരുത സ്പീഡ് പോസ്റ്റ് എഴുതിയത് ശോഭേ സ്പീഡ് പോസ്റ്റ് എഴുതിയത് ശോഭേ പരസ്പരം മാറാൻ സാധ്യതയുള്ളവയാണ് മണി ഓർഡർ എഴുതിയത് എം ഗോവിന്ദനാണ് റവന്യൂ സ്റ്റാമ്പ് എഴുതിയത് അമൃത പ്രീതമാണ് പഞ്ചാബി ഭാഷയിൽ അമൃതാപ്രീതം എഴുതിയ കൃതിയാണ് റവന്യൂ സ്റ്റാമ്പ് അമൃതാപ്രീതത്തിൻ്റെ ആത്മകഥയാണ് റവന്യൂ സ്റ്റാമ്പ് എന്നാൽ മേൽവിലാസം എഴുതിയതാര് കരൂർ നീലകണ്ഠപ്പിള്ള അപ്പം റവന്യൂ സ്റ്റാമ്പും മേൽവിലാസും തമ്മിൽ മാറാനുള്ള സാധ്യതയുണ്ട് റവന്യൂ സ്റ്റാമ്പ് എഴുതിയത് അമൃതാപ്രീതമാണ് എന്നാൽ മേൽവിലാസം എഴുതിയത് കാരൂർ നീലകണ്ഠപ്പിള്ളയാണ് രാജ്യസഭാംഗമായ ജ്ഞാനപീഠ ജേതാവ് ആര് ജി ശങ്കരക്കുറുപ്പ് രാജ്യസഭാംഗമായ ജ്ഞാനപീഠ ജേതാവ് ജി ശങ്കരക്കുറുപ്പാണ് എന്നാൽ ലോകസഭാംഗമായ ജ്ഞാനപീഠ ജേതാവ് ആര് ലോകസഭാംഗമായ ജ്ഞാനപീഠ ജേതാവ് അത് എസ് കെ പൊറ്റക്കാടാണ് ജി ശങ്കരക്കുറുപ്പാണ് മലയാളത്തിലെ ജ്ഞാനപീഠം ലഭിച്ച ആദ്യ കവി എന്നാൽ എസ് കെ പൊറ്റക്കാടാണ് മലയാളത്തിൽ ജ്ഞാനപീഠം ലഭിച്ച ആദ്യ നോവലിസ്റ്റ് രണ്ടും മറക്കരുത് ജി ശങ്കരക്കുറുപ്പിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ജ്ഞാനപീഠം ലഭിച്ചത് എസ് കെ പൊറ്റക്കാടിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് എന്നാൽ ജ്ഞാനപീഠം ലഭിച്ച രണ്ടാമത്തെ മലയാള കവിയാർ ജ്ഞാനപീഠം ലഭിച്ച മലയാള മലയാളത്തിലെ രണ്ടാമത്തെ കവി ആണ് ഒ എൻ വി കുറുപ്പ് മറക്കരുത് ജ്ഞാനപീഠം ലഭിച്ച ആദ്യ കവി ജി ശങ്കരക്കുറുപ്പ് എന്നാൽ ഞാനിപ്പണം ലഭിച്ച മാദ്യ കവി ജി ശങ്കർ കുറുപ്പ് രണ്ടാമത്തെ മലയാള കവിയാണ് ആര് ഒ എൻ വി കുറുപ്പ് ദൈവത്തിൻ്റെ കൃതികൾ എഴുതിയതാരെ എം മുകുന്ദൻ ദൈവത്തിൻ്റെ കൃതികൾ എഴുതിയത് എം മുകുന്ദനാണ് എന്നാൽ ദൈവത്തിൻ്റെ മരണം ആരുടെ കൃതിയാണ് പി ടി നന്ദകുമാർ ദൈവത്തിൻ്റെ മരണം എഴുതിയത് പി ടി നന്ദകുമാർ ദൈവത്തിൻ്റെ മക്കൾ എഴുതിയത് സാറാ തോമസ് മൂന്ന് കൃതികളും മറക്കരുത് ദൈവത്തിൻ്റെ കൃതികൾ എം മുകുന്ദൻ ദൈവത്തിൻ്റെ മരണം പി ടി നന്ദകുമാർ ദൈവത്തിൻ്റെ മക്കൾ സാറ തോമസ് എന്നാൽ ദൈവത്തിൻ്റെ മണ്ണ് എൻ പി മുഹമ്മദ് ദൈവത്തിൻ്റെ കണ്ണ് ദൈവത്തിൻ്റെ കണ്ണ് എൻ പി മുഹമ്മദ് മറക്കരുത് ദൈവത്തിൻ്റെ കൃതികൾ എം മുകുന്ദൻ ദൈവത്തിൻ്റെ മരണം പി ടി നന്ദകുമാർ ദൈവമക്കൾ സാറാ തോമസ് ദൈവത്തിൻ്റെ കണ്ണ് എൻ പി മുഹമ്മദ് ദൈവത്തിൻ്റെ നിഴൽ എഴുതിയത് സു സുലോചനാനപ്പാട്ടാണ് ദൈവത്തിൻ്റെ നിഴൽ എഴുതിയത് സുലോചന നാലപ്പാട്ടാണ് എൻ്റെ കുതിപ്പും കിതപ്പും ആരുടെ കൃതിയാണ് എൻ്റെ കുതിപ്പും കിതപ്പും ഫാദർ വടക്കൻ്റെ കൃതിയാണ് എന്നാൽ എൻ്റെ വഴുത്തിരിവെഴുതിയതാര പൊൻകുന്നം വർക്കിയാണ് എൻ്റെ വഴുത്തിരിവെഴുതിയത് പൊൻകുന്നം വർക്കിയാണ് എൻ്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ് എ കെ ഗോപാലൻ്റേതാണ് എന്നാൽ എൻ്റെ ജീവിതം ആരെങ്കിലും അണിയറയിലും ആരുടെ ആത്മകഥയാണ് കലാമണ്ഡലം കൃഷ്ണക്കുട്ടി ഇതെല്ലാം പരസ്പരം മാറും എൻ്റെ ഇന്നലകൾ എഴുതിയത് വെള്ളാപ്പള്ളി നടേശനാണ് എൻ്റെ നാടുകടത്തിൽ എഴുതിയത് സ്വദേശാഭിമാനിയാണ് എൻ്റെ ഇന്നലകൾ വെള്ളാപ്പള്ളി നടേശൻ എൻ്റെ നാടുകടത്തൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പിള്ളിയാണ് എൻ്റെ ജീവിതസ്മരണകൾ ആരുടെ കൃതിയാണ് മന്നത്ത് പത്മനാഭൻ എൻ്റെ ജീവിത കഥകൾ ആരുടെ കൃതിയാണ് മന്നത്ത് പത്മനാഭൻ എന്നാൽ എൻ്റെ നാടകസ്മരണകൾ എഴുതിയതാര് പി ജെ ആൻ്റണി എൻ്റെ നാടക സ്മരണകൾ എഴുതിയത് പി ജെ ആൻ്റണിയാണ് എന്നാൽ എൻ്റെ വഴിയമ്പലകൾ ആരുടെ കൃതിയാണ് എസ് കെ പൊറ്റക്കാട് എൻ്റെ വഴിയമ്പലകൾ എൻ്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാട് മലയാളത്തിലെ സഞ്ചാര സാഹിത്യക്കാരനായ എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതിയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ എൻ്റെ ബാല്യകാല സ്മരണകൾ ആരുടെ കൃതിയാണ് സി അച്യുതമേനുവൻ എൻ്റെ ബാല്യകാല സ്മരണകൾ സി അച്യുതമേനുവിൻ്റെ ആത്മകഥയാണ് ഒന്നാമത്തെ മന്ത്രിസഭയിൽ ഉള്ള മുഖ്യമന്ത്രിയായതിനായ സി അച്യുതമേനു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ എഴുപത്തി ഏഴ് വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനു ഇന്ത്യ കേരളത്തിൻ്റെ ആദ്യ ധനകാര്യമന്ത്രിയായ സി അച്യുതമേനുവനാണ് എൻ്റെ ബാല്യകാല സ്മരണകൾ എഴുതിയത് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കേരള മുഖ്യമന്ത്രിയായത് സി അച്യുതമേനുവിനാണ് മറക്കാതിരിക്കുക അപ്പം എൻ്റെ ബാല്യകാല സ്മരണകൾ ആരുടെ കൃതിയാണ് സി അച്യുതമേനുവിൻ്റെ കൃതിയാണ് എൻ്റെ തിരഞ്ഞെടു തെരയുന്ന എന്നെ തെരയുന്ന ഞാൻ ആരുടെ കൃ ആത്മകഥയാണ് എന്നെ തെരയുന്ന ഞാൻ ആരുടെ ആത്മകഥയാണ് പി കുഞ്ഞിരാമൻ നായർ എന്നെ തെരയുന്ന ഞാൻ എഴുതിയത് പി കുഞ്ഞിരാമൻ നായരാണ് എന്നാൽ എൻ്റെ വക്കീൽ ജീവിതം ആരുടെ കൃതിയാണ് തകഴി ശിവശങ്കര പിള്ള എൻ്റെ വക്കീൽ ജീവിതം എഴുതിയത് തകഴി ശിവശങ്കരപ്പിള്ളയാണ് ഞാനും ഒരു സ്ത്രീ ആരുടെ കൃതിയാണ് സിസ്റ്റർ ജെസ്സിയാണ് ഞാനും ഒരു ഞാനും ഒരു സ്ത്രീ എഴുതിയത് സിസ്റ്റർ ജെസ്സിയാണ് എന്നാൽ ഞാൻ ആരുടെ ആത്മകഥയാണ് എൻ എൻ പിള്ള ഞാൻ എഴുതിയത് എൻ പിള്ളയാണ് എന്നാൽ ഞാൻ എന്ന അഭാവം ആരുടെ കൃതിയാണ് സുലോചന നാലപ്പാട്ട് ഞാൻ എഴുതിയത് എൻ പിള്ളയാണ് ഞാൻ എന്ന അഭാവം എഴുതിയത് സുലോചന നാലപ്പാട്ട് എന്നിലൂടെ ആരുടെ ആരെഴുതിയ കൃതിയാണ് കുഞ്ഞുണ്ണി മാഷ് എന്നിലൂടെ എഴുതിയത് കുഞ്ഞുണ്ണി മാഷാണ് ഇനി നമുക്ക് മലയാളത്തിലെ പ്രസിദ്ധമായ ചില വരികൾ നോക്കാം സഖാക്കളെ മുന്നോട്ട് എന്ന് പറഞ്ഞത് പി കൃഷ്ണപ്പിള്ളയാണ് സഖാക്കളെ മുന്നോട്ട് പി കൃഷ്ണപ്പിള്ളയാണ് യേശുവിലാണൻ വിശ്വാസം കീശയിലാണ് എൻ്റെ ആശ്വാസം എന്ന് പറഞ്ഞത് കുഞ്ഞുണ്ണി മാഷാണ് യേശുവിലാണെൻ്റെ വിശ്വാസം കീശയിലാണെൻ്റെ ആശ്വാസം എന്ന് പറഞ്ഞത് കുഞ്ഞുണ്ണി മാഷാണ് വെളിച്ചം ദുഃഖമാണ്ണ്ണി തമസ്സല്ലോ സുഖപ്രദം എന്ന് പറഞ്ഞത് അക്കിത്തമാണ് വെളിച്ചം ദുഃഖമാണ് തമസ്സല്ലോ സുഖപ്രദം എന്ന് പറഞ്ഞത് അക്കിത്തമാണ് ഭാഗ്യം കെടില്ലൊരു നാടിനുണ്ടായാൽ മക്കങ്ങളിൽ സഹിച്ചിടുവാൻ പറഞ്ഞത് ഇടശ്ശേരിയാണ് മരിക്കാൻ നാലുമുഴം കയറേ വീണ്ടു ജീവിച്ചിരിക്കാൻ കുറേ കൂടി പാടുണ്ട് എന്ന് പാടിയത് ഉറൂബാണ് മരിക്കാൻ നാലു മുഴം കയറേ വേണ്ടു ജീവിച്ചിരിക്കാൻ കുറെ കൂടി പാടുണ്ട് എന്ന് പറഞ്ഞത് ഉറൂബാണ് അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം നിശ്ശബ്ദ പോലുമെന്ന് നിശബ്ദമായി അത് വയലാർ രാമവർമ്മയുടെ വരികളാണ് അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം നിശബ്ദത പോലും പോലുമെന്ന് നിശബ്ദമായി വിവേകബുദ്ധിയോടെ വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിഞ്ഞ് പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടാതെ ജീവിതം നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ സ്ഥിതി അപകടത്തിലാവും എന്ന് പറഞ്ഞത് കെ പി കേശവമേനുവിനാണ് വിവേകബുദ്ധിയോടുകൂടി വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിഞ്ഞ് പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടാതെ ജീവിതം നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ സ്ഥിതി അപകടത്തിലാവും എന്ന് പറഞ്ഞത് കെ പി കേശവമേനുവിനാണ് അനന്തപജ്ഞാനം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു നാലപ്പെട്ട് നാരായണമേനുവിൻ്റെ പ്രസിദ്ധമായ വരികളാണിവ അനന്തമജ്ഞാനം അവർണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു നാലപ്പെട്ട് നാരായണമേനു മറക്കരുത് കണ്ണുനീർ മായുന്നതിത്ര വേഗം കണ്ണിനഭിമതം മന്ദഹാസം വയലോപ്പിള്ളിയുടെ വരികളാണ് കണ്ണുനീർ മായുന്നിതത്ര വേഗം കണ്ണിനഭിമതം മന്ദഹാസം എന്നു പാടിയത് വൈലോപ്പിള്ളിയാണ് സത്യമോർക്കുകിൽ സംസാരയാത്രയിൽ പാപത്തിൻ കഴൽ കുത്തിടാതെ കടന്നവൻ കാണുന്നില്ലടോ എന്നു പാടിയത് ആശാനാണ് പുഞ്ചിരി കുലീനമാം കള്ളം നെഞ്ചു നെഞ്ചുകീറിഞ്ഞാം നേരിനെ കാട്ടാം പുഞ്ചിരി ഹ കുലീനമാം കള്ളം നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാം എന്ന് പാടിയത് വൈലോപ്പള്ളി ശ്രീധരമേനുവിനാണ് അപ്പോൾ വൈലോപ്പള്ളി ശ്രീധരമേനുവിൻ്റെ പ്രസിദ്ധമായ രണ്ട് വരികളാണ് പുഞ്ചിരീഹ കുലീനമാം കള്ളം നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാം എന്നത് മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റുവിൻ ചട്ടങ്ങളെ അല്ലെങ്കിൽ മാറ്റും അതുകൾ നിങ്ങളെത്താൻ എന്ന് പാടിയത് കുമാരനാശാനാണ് മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റുവിൻ ചട്ടങ്ങളെ അല്ലെങ്കിൽ മാറ്റും അതുകൾ നിങ്ങളെത്താൻ എന്ന് പാടിയത് കുമാരനാശാനാണ് നാടുപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം കാട്ടിനകത്തോ കടലിൽ നടുക്കോ കാട്ടിത്തരുന്നു വിധിരത്നമെല്ലാം കുറ്റിപ്പുറത്ത് കേശവമേനുവിൻ്റെ വരികളാണിവ നാട്യപ്രധാനം നഗരം ദരിദ്രം നാടിൻ നന്മകളാൽ സമൃദ്ധം കാട്ടിനകത്തോ കടലിൽ നടുക്കോ കാട്ടിത്തരുന്നു വിധിരത്നമെല്ലാം കുറ്റിപ്പുറത്തു കേശവമേനുവിൻ്റെ വരികളാണ് ഒരു വളപ്പൊട്ടുണ്ടൻ കയ്യിൽ ഒരു മയിൽപ്പീലിയുണ്ടൻ കയ്യിൽ വിരസമീ നിമിഷങ്ങൾ സരസമാക്കാനിവ ധാരാളമാണെനിക്കിന്നും കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ് ചിരിയും ദുഃഖവും തമ്മിൽ പിരിയാറില്ലൊരിക്കലും സന്തോഷ സന്തോഷം അവസാനത്തിൽ സന്താപത്തിൽ പോം ഇങ്ങനെ പാടിയത് മണിക്കത്തനാറാണ് മണിക്കത്തനാർ മാണി കത്തനാർ ചിരിയും ദുഃഖവും തമ്മിൽ പിരിയാറില്ലൊരിക്കലും സന്തോഷം അവസാനത്തിൽ സന്താപത്തിൽ ലയിച്ചു പോം മനുഷ്യൻ മനുഷ്യൻ്റെ ഉള്ളറ തുറന്നൊറ്റ നിമിഷം കണ്ടാൽ പിന്നെയുണ്ടാമോ കലാപങ്ങൾ വി വി കെ നമ്പ്യാറിൻ്റെ വരികയാണ് ഒരേ ഒരിന്ത്യ ഒരൊറ്റ ജനത ഒരേ കുടുംബനാമെല്ലാം ഒരേ ഒരമ്മ ഒരൊറ്റ രക്തം ഒരേ മതക്കാർ നാമെല്ലാം സിപ്പി പള്ളിപ്പുറത്തിൻ്റെ വരികളാണിവ ഒരേ ഒരിന്ത്യ ഒരൊറ്റ ജനത ഒരേ കുടുംബം നാമെല്ലാം ഒരേ ഒരമ്മ ഒരൊറ്റ രക്തം ഒരേ മതക്കാർ നാമെല്ലാം സിപ്പി കു പള്ളിപ്പുറത്തിൻ്റെ വരികളാണ് കൂരുരുട്ടിൻ്റെ കിടാ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനു തൊഴിൽ അർത്ഥം എത്ര വളരെയുണ്ടായാലും മനുഷ്യൻ ഒരു കാലം പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന എന്ന കൃതിയിലെ വരികളാണിവ കൂരുട്ടിൻ്റെ കിടാത്തി എന്നാൽ കൂരുരുട്ടിൻ്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനു തൊഴി അർത്ഥം എത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാ ഒരു കാലം എന്ന് പാടിയത് പൂന്താനമാണ് കിഴാറ്റൂർ പഞ്ചായത്തിൽ പൂന്താനത്ത് ജനിച്ച പൂന്താനം നമ്പുതിരിപ്പാട് ജീവിതം പോലെ രണ്ടറ്റവും കാണാത്ത രാവഴികൾ തനിച്ചു ഞാൻ നിന്നുപോയി ജി ശങ്കര കുറുപ്പിൻ്റെ വഴികളാണ് ഭാരതമെന്നു പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണ മന്ദരംഗം കേരളം കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ ഭാരതമെന്ന് കേട്ടാൽ ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണ മന്ദരംഗം കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ വള്ളത്തോൾ നാരായണമേനുവിൻ്റെ വരികളാണിത് പലപ്പോഴും പല പരീക്ഷകൾക്കും ക്വിസ് മത്സരത്തിനും ചോദിക്കുന്നവയാണ് മറക്കാതിരിക്കുക പന്ത്രണ്ട് മക്കളെ പെറ്റൊരമ്മേ നിൻ്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ പന്ത്രണ്ട് രാശിയും നീട്ടുമമ്മേ നിൻ്റെ മക്കളിൽ ഞാനാണ് അനാഥൻ ഇങ്ങനെ പാടിയത് പ്രൊഫസർ വി മധുസൂദനൻ നായരാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ നാരായണത്ത് ഭ്രാന്തൻ്റെ കഥ പറയുന്ന ഈ പാട്ട് വളരെ പ്രസിദ്ധമാണ് ഒരു കാലത്ത് എല്ലാവരും പാടി നടന്നിരുന്ന പാട്ടാണിത് കവിതയാണിത് എന്തു വിശുദ്ധ എന്തു വിശുദ്ധിക്കും മണ്ണിൽ ചാലിച്ച സ്വന്തമായുള്ള നിറം തെളിയോ വയലപ്പിള്ളിയുടേതാണ് ഇനി വളരെ പ്രസിദ്ധമായ രണ്ട് വരികൾ നമുക്കറിയണം കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ ഉള്ളൂർ എസ് പരമേശ്വരയ്യുടെ വരികളാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ വരികളാണ് കാക്കേ കാക്കേ കൂടവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ അതുപോലെ പ്രാവേ പ്രാവേ കരയരുതെ കൂട്ടിനകത്താക്കാം എന്നാ ആ കവിതയൊക്കെ ആ പ്രാവേ പ്രാവെ കരയരുതേ എന്ന കവിത ഉള്ളൂർ എസ് പരമേശ്വരേതാണ് ഉള്ളൂർ നമുക്കറിയാം മലയാള മഹാകവികളിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വിജ്ഞാനമുണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ അറിവുണ്ടായിരുന്ന കവി എന്നറിയപ്പെടുന്നത് ഉള്ളൂരാണ് അല്ലേ ഉള്ളൂരാണ് തിരുവിതാംകൂറിൻ്റെ സെക്രട്ടറി ആയ ഉള്ളൂർ എസ് പരമേശ്വരയ്യാർ അദ്ദേഹം ചങ്ങനാശ്ശേരിയിലാണ് ജനിച്ചതെങ്കിലും ജീവിച്ചത് ജഗതിയിലായിരുന്നു ഉള്ളൂരിൻ്റെ സ്മാരകമുള്ളത് ജഗതിയിലാണ് എന്നാൽ ഉള്ളൂരിൻ്റെ പ്രതിമയുള്ളത് കേരളത്തിലെ ആദ്യത്തെ ലൈബ്രറിയായ പബ്ലിക് ലൈബ്രറിയുടെ മുൻവശത്ത് പാളയത്താണ് അപ്പോൾ പബ്ലിക് ലൈബ്രറിയുടെ മുൻവശത്ത് ഉള്ളൂരിൻ്റെ പ്രതിമയുണ്ട് പാളയത്ത് തിരുവനന്തപുരം പാളയത്താണത് ഉള്ളത് പ്രിയപ്പെട്ട കുട്ടികളെ ക്രിസ്മത്സരത്തിനും ജി എസ് ചോദിക്കാവുന്ന ഒരുപാട് ചോദ്യങ്ങളാണിവ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്ന കുട്ടികൾ നിർബന്ധമായും ഈ ചോദ്യങ്ങളെല്ലാം പഠിച്ചിരിക്കണം എന്നറിയിക്കുന്നു